ബിസിനസ് റിസർച്ച് മെത്തേഡ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഡിസൈൻ എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും ആ ആക്ടിവിറ്റി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ തന്നെ എത്ര ദിവസത്തെ യാത്രയാണ്, ഏത് വാഹനത്തിനാണ് പോകേണ്ടത്, ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, എത്രയാണ് അതിൻ്റെ ചെലവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു റിസർച്ചർ റിസർച്ച് തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ച് സംബന്ധിച്ച അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ് സംബന്ധിച്ച പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ റിസർച്ച് ഡിസൈൻ ഈസ് ദി സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് എൻറയർ റിസർച്ച് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് പ്രോസസ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുൻപ് റിസർച്ചർ അത് സംബന്ധിച്ച പ്ലാനിങ് നടത്തും. അപ്പോൾ ഈ പറയുന്ന പ്ലാനിങ് അടങ്ങിയ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ് ഇൻ എ റിസർച്ച്. അതായത് ഒരു റിസർച്ചിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അത് കൃത്യമായി ഈ പറയുന്ന റിസർച്ച് ഡിസൈനിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് സ്മൂത്ത് വർക്കിംഗ് ഓഫ് റിസർച്ച്. നമുക്കറിയാം, ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ടൂർ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് ടൂർ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ആ ടൂർ പ്രോഗ്രാം എന്തായിരിക്കും, വളരെ സ്മൂത്തായി പോകും അല്ലെ. അതുപോലെ തന്നെയാണ് റിസർച്ച് ആക്ടിവിറ്റീസ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന റിസർച്ച് വർക്ക് വളരെ സ്മൂത്തായി മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് റിസർച്ച് ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ കൂടി നോക്കാം. അക്കോർഡിംഗ് ടു മില്ലർ, ഡിസൈൻഡ് റിസർച്ച് ഈസ് ദി പ്ലാൻഡ് സീക്വൻസ് ഓഫ് എൻറയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരു റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് കൃത്യമായി പ്ലാൻ ചെയ്യും. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇനി നമ്മളൊരു റിസർച്ച് ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദി സ്റ്റഡി അബൌട്ട്, അതായത് എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ പർപ്പസ് ഓഫ് സ്റ്റഡി, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഡാറ്റ റിക്വയർഡ്, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമുക്ക് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായുള്ളത്. ദെൻ അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഡാറ്റ, ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഏരിയ ഓഫ് സ്റ്റഡി, നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏരിയ ഓഫ് സ്റ്റഡി എന്താണ്. ദെൻ അതുപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സ്റ്റഡി, അതായത് എത്ര ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഈ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ ഓരോ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസും ഏതൊക്കെ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ തീരുമാനിക്കും. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഏത് ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ദെൻ ഹൗ വിൽ ദ ഡാറ്റ അനലൈസ്ഡ്, എങ്ങനെയാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റൈൽ ഓഫ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, റിസർച്ചിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ ഏത് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈനിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈനിനെ കുറിച്ച് ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ പ്ലാൻ ദാറ്റ് ഡിനോട്ട്സ് ദ സോഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ റെലവന്റ് ടു ദി റിസർച്ച് പ്രോബ്ലം. അതായത് റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് വേണ്ടത്, അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്, ഇത് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ഡിസൈനിൽ പ്ലാൻ ചെയ്യുമെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വിച്ച് സ്പെസിഫൈസ് ദ അപ്രോച്ച് യൂസ്ഡ് ഫോർ ഗ്യാതറിംഗ് ആൻഡ് അനലൈസിംഗ് ഡാറ്റ. അതായത് നമ്മൾ ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസിനും ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏത് അപ്രോച്ച് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് റിസർച്ച് ഡിസൈനിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ദെൻ അതുപോലെ ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് പ്ലാൻ. ഇതൊരു ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് പ്ലാൻ ആണെന്നാണ് പറയുന്നത്. എന്താ ഈ ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്നിന്ന ആക്ടിവിറ്റികൾ ഇന്നിന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് കൃത്യമായി ഇവിടെ പ്ലാൻ ചെയ്യുന്നു, റിസർച്ച് ഡിസൈനിൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ
പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദി റിസർച്ച് ക്വസ്റ്റ്യൻ. ഇപ്പൊ റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ്. റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കറിയാം. റിസർച്ച് പ്രോബ്ലത്തെയാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പോകുന്നത്? റിസർച്ച് പ്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് കംപ്രൈസസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ബജറ്റ്. ഈ റിസർച്ച് ഡിസൈനിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ടൈമും അതുപോലെ തന്നെ കോസ്റ്റും. അതായത് എത്ര സമയത്തിനുള്ളിൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം ചിലവ് വരും, അതിന്റെ ബജറ്റ്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ കാണിക്കും. ഈ റിസർച്ച് ഡിസൈനിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. ദ ലാസ്റ്റ് വൺ, റിസർച്ച് ഡിസൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പർപ്പസ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് ഡിസൈൻ പോകുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് റിസർച്ച് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് കൂടിയാണ് റിസർച്ച് ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് കൺസെപ്റ്റ്സ് ഇൻ റിസർച്ച് ഡിസൈൻ. അതായത് റിസർച്ച് ഡിസൈനിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും 10 ടേംസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദെൻ ഒന്നാമത്തേലേക്ക് പോവാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇഫ് വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ വേരിയബിൾ ടേംഡ് ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കൃത്യമായി അത് മനസ്സിലാവും. ഇനി നമുക്ക് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ പറയുന്നതിന് മുൻപ്, ഇഫ് എ വേരിയബിൾ ഇൻഫ്ലുവൻസ് അനദർ വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദെൻ അവിടെ വെയിറ്റ് അതുപോലെ തന്നെ ഫുഡ് കൺസംഷൻ, രണ്ട് വേരിയബിൾസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് വെയിറ്റ്, രണ്ടാമത്തത് ഫുഡ് കൺസംഷൻ. ഇവിടെ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നോക്കാം. നമുക്കറിയാം ഫുഡ് കൺസംഷനും വെയിറ്റും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഫുഡ് കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള കൺസെപ്റ്റ്. അതല്ലെങ്കിൽ ഫുഡ് കൺസംഷൻ കുറയുന്നതിനനുസരിച്ച് വെയിറ്റ് കുറയുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഫുഡ് കൺസംഷനും വെയിറ്റും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ടെന്ന് കരുതാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഫുഡ് കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെയിറ്റ് എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഇഫ് വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ വേരിയബിൾ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഫുഡ് കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ബിക്കോസ് വെയിറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ടു ഫുഡ് കൺസംഷൻ. ഇനിയും എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോക്കാം. ഇഫ് എ വേരിയബിൾ ഇൻഫ്ലുവൻസ് അനദർ വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡ് കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരാളുടെ വെയിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കൺസംഷൻ അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വെയിറ്റ് ആൻഡ് ഡയറ്റ്. അതായത് നിങ്ങളുടെ വെയിറ്റും അതുപോലെ തന്നെ ഡയറ്റും, ഇത് തമ്മിൽ എന്തുണ്ട് റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ഡയറ്റിംഗ് നമുക്കറിയാം. ദെൻ ഡയറ്റിംഗ് ചെയ്യുന്നതിനനുസരിച്ച് വെയിറ്റിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ വെയിറ്റും ഡയറ്റും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം വെയിറ്റ് ആണ് അവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതുപോലെ തന്നെ ഡയറ്റ് ആണ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കാരണം ഡയറ്റിനനുസരിച്ചാണ് നമ്മളെ വെയിറ്റിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, എക്സ്ട്രേനിയസ് വേരിയബിൾ. എന്താണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് നോക്കാം. ദീസ് ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ഫോർ ദ സ്റ്റഡി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് അഫക്ട്സ് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത് ഈ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്റ്റഡിയുടെ റിസർച്ച് വർക്കിന്റെ കീഴിൽ വരാത്ത ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അവിടെ വെയിറ്റും അതുപോലെ തന്നെ ഫുഡ് കൺസംഷനും ഉണ്ട്, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ. അപ്പോൾ അവിടെ ഈ പറയുന്ന വെയിറ്റും ഫുഡ് കൺസംഷനും മാത്രമാണ് നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് ഉള്ളിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു റെക്റ്റാംഗിളിൽ ഞാനത് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ വെയിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഫുഡ് കൺസംപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫുഡ് കൺസംപ്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വെയിറ്റ് കൂടുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഫുഡ് കൺസംപ്ഷൻ കൂടിയാലും വെയിറ്റ് കൂടാതിരിക്കാം അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് ഒരു പക്ഷേ കൂടണമെന്നില്ല. അപ്പോ ഈ പറയുന്നത് പോലെ വെയിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വെയിറ്റ് എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മളെ സ്റ്റഡിക്കകത്ത് തന്നെയുണ്ട്, ദാറ്റ് ഈസ് ഫുഡ് കൺസംപ്ഷൻ. എന്നാൽ ഇതേ വെയിറ്റിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഡിപെൻഡന്റ് വേരിയബിൾ ആയ വെയിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു വേരിയബിൾ നമ്മുടെ സ്റ്റഡിക്ക് പുറത്തുണ്ടെന്ന് കരുതുക, ദാറ്റ് ഈസ് ഡിസീസ്. അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കൺസംപ്ഷൻ കൂടിയാലും എന്ത് കൂടണമെന്നില്ല, വെയിറ്റ് കൂടണമെന്ന് ഇല്ല. അപ്പൊ ഈ വെയിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈ നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് പുറത്തുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ദീസ് ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ഫോർ ദ സ്റ്റഡി ഓർ വിച്ച് ആർ നോട്ട് കംസ് അണ്ടർ ദി സ്റ്റഡി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് അഫക്ട്സ് ഡിപെൻഡന്റ് വേരിയബിൾ. ഞാൻ പറഞ്ഞിരിക്കുന്ന മീനിങ്ങും എക്സാമ്പിളും തമ്മിൽ യോജിക്കുന്നില്ല എന്ന് നോക്കുക. അതായത് വെയിറ്റ് എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മുടെ സ്റ്റഡിക്ക് പുറത്തുണ്ട്, അതാണ് ഡിസീസ്. അതുകൊണ്ട് തന്നെ ഡിസീസ് എന്ന് പറയുന്നത് എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. എന്താണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമത്തേലേക്ക് പോവാം, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. എന്താണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ ഈസ് നോൺ ആസ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. അതായത് ഈ പറയുന്നത് പോലെ ഡിപെൻഡന്റ് വേരിയബിളും, അതായത് വെയിറ്റും, അതുപോലെ തന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾ ആയിട്ടുള്ള ഡിസീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റഡിക്കുള്ളിൽ വരുന്ന ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന സ്റ്റഡിക്ക് പുറത്തുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ഡിസീസും അതുപോലെ തന്നെ സ്റ്റഡിക്കുള്ളിൽ വരുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള വെയിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നാലാമത്തേലേക്ക് പോവാം, കൺട്രോൾ. എന്താണ് കൺട്രോൾ എന്ന് നോക്കാം. ദ എഫക്ട് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ ഷുഡ് ബി മിനിമൈസ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ഒരു റിസർച്ച് സ്റ്റഡിയിൽ എപ്പോഴും ഒരു റിസർച്ചർ എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് കുറക്കാനാണ് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്, മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കാരണം നമ്മൾ റിസർച്ച് സ്റ്റഡിക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ കൂടി ഒന്നുകിൽ നമ്മൾ റിസർച്ച് സ്റ്റഡിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരും, എങ്കിൽ മാത്രമേ നമ്മൾ റിസർച്ച് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും, റിലയബിൾ ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസിനെ നമ്മൾ പരമാവധി കുറക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കുറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഓഫ് മിനിമൈസിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ ഈസ് കോൾഡ് കൺട്രോൾ. അതിനെയാണ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് കുറക്കുന്നത് എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് പുറത്തുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം വേരിയബിളിനെ നമ്മൾ റിസർച്ച് സ്റ്റഡിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്ട്രേനിയസ് വേരിയബിൾ അല്ല, പിന്നെ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കൺഫൗണ്ടർ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വേരിയബിൾസിന്റെ ഇൻഫ്ലുവൻസ് കുറക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് പോവാം. ദെൻ റിസർച്ച് ഹൈപ്പോത്തിസിസ്. എന്താണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്? നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ടെൻഡേറ്റീവ് അസംഷൻ, ലോജിക്കൽ സപ്പോസിഷൻ, ഓർ എ റീസണബിൾ ഗസ് റിഗാർഡിംഗ് എ റിസർച്ച് ഈസ് കോൾഡ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. നമ്മൾ മുൻപ് പഠിച്ച ഭാഗമാണ് അല്ലെ. റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് റിസർച്ച് ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ റിസർച്ച് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത്തരത്തിലുള്ള അസംഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ടെൻഡേറ്റീവ് അസംഷൻ ഓർ ലോജിക്കൽ സപ്പോസിഷൻ ഓർ എ റീസണബിൾ ഗസ് റിഗാർഡിംഗ് എ റിസർച്ച് ഈസ് കോൾഡ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. അപ്പൊ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് അത് സ്റ്റേറ്റ് ചെയ്യാറുള്ളത് എന്നൊക്കെ മുൻപ് സൂചിപ്പിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം, ദാറ്റ് ഈസ് സിക്സ്ത് വൺ, എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഇനി വരുന്ന ടേമുകളൊക്കെ കുറച്ച് നന്നായി ശ്രദ്ധിക്കുക. എന്താണ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് നോക്കാം. വെൻ എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഇൻ എ റിസർച്ച്, സച്ച് റിസർച്ച് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെന്റൽ റിസർച്ച്. അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഒരു റിസർച്ച് സ്റ്റഡിക്കകത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നമ്മൾ വരുത്തുകയാണെങ്കിൽ
അത്തരം റിസർച്ച് ഡിസൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോഴാണ് അത് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാവുക. നമുക്ക് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ മീനിങ് കൂടി നോക്കിയതിന് ശേഷം ഇതിന്റെ രണ്ടിന്റെയും എക്സാമ്പിളിലേക്ക് പോവാം. ദൻ നെക്സ്റ്റ് വൺ, വെൻ എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ് ഇൻ എ റിസർച്ച്, സച്ച് റിസർച്ച് ഡിസൈൻ ഈസ് നോൺ ആസ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. അതായത് എക്സ്പെരിമെന്റൽ റിസർച്ചിലാണെങ്കിൽ എന്താ പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യും, എന്നാൽ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്ത് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യില്ല. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റൽ റിസർച്ചും നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി അതിന്റെ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. ദാറ്റ് ഈസ് അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻസ് പെർഫോമൻസ് ലെവൽ, സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവൽ, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ രണ്ട് വേരിയബിൾ അവിടെയുണ്ട്, സ്റ്റുഡൻസ് പെർഫോമൻസ് ലെവൽ അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. ഇവിടെ നമുക്കറിയാം സ്റ്റുഡൻസ് പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതായത് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് റിസർച്ച് വർക്ക് 60 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന റിസർച്ചർ എന്ത് ചെയ്യുന്നു, ഈ 60 സ്റ്റുഡൻസിനെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ഒന്ന് യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന 30 കുട്ടികളുടെ ഗ്രൂപ്പ്, മറ്റൊന്ന് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന 30 കുട്ടികളുടെ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ദെൻ അതിനുശേഷം ഈ പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പിന്റെയും രണ്ടാമത്തെ ഗ്രൂപ്പിന്റെയും സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ദാറ്റ് ഈസ് യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുള്ള 30 കുട്ടികളുടെ പെർഫോമൻസ് ലെവലും സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുള്ള 30 കുട്ടികളുടെ പെർഫോമൻസ് ലെവലും എന്ത് ചെയ്യുന്നു, കൃത്യമായി മെഷർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അത് രണ്ടും മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണോ യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാമാണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവലാണ്. എന്താ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പുകളാക്കുന്നു. ദാറ്റ് ഈസ് യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാമും സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദാറ്റ് ഈസ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ, ഈസ് മാനിപ്പുലേറ്റഡ് ഇൻ എ റിസർച്ച്, സച്ച് റിസർച്ച് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന റിസർച്ചാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇനി നമുക്ക് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് മാർക്ക് സ്കോറിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ ബ്രെയിൻ പവർ. അതായത് ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് സ്കോറിംഗ് എബിലിറ്റിയും അയാളുടെ ബ്രെയിൻ പവറും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മാർക്ക് സ്കോറിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ബ്രെയിൻ പവർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അല്ലെങ്കിൽ മാർക്ക് സ്കോറിംഗ് എബിലിറ്റി ബ്രെയിൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് റിസർച്ചർ സെലക്ട്സ് 60 സ്റ്റുഡൻസ് ആൻഡ് ടെസ്റ്റ് ദെയർ ബ്രെയിൻ പവർ ആൻഡ് മാർക്ക് സ്കോറിംഗ് എബിലിറ്റി ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അതായത് റിസർച്ചർ എന്ത് ചെയ്യുന്നു, 60 കുട്ടികളെ എടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ ആ 60 കുട്ടികളുടെ ബ്രെയിൻ പവറും അതുപോലെ തന്നെ മാർക്ക് സ്കോറിംഗ് എബിലിറ്റിയും തമ്മിലുള്ള കോറിലേഷൻ എന്താണെന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നു. ഇത്തരം റിസർച്ചിനെയാണ് എന്ത് വിളിക്കുന്നത്, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്, അതായത് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ബ്രെയിൻ പവർ അതിനെന്ത് ചെയ്യുന്നില്ല, വിവിധ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തുകയോ ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് ഉള്ളത്, അത് അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്പെരിമെന്റലും നോൺ എക്സ്പെരിമെന്റലും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതിലേക്ക് പോവാം, എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും എന്താണെന്ന് നോക്കാം. വെൻ എ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു സം സ്പെഷ്യൽ കണ്ടീഷൻ ഇൻ എൻ എക്സ്പെരിമെന്റൽ റിസർച്ച് ഇറ്റ് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അതായത് ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചിൽ നമ്മൾ എപ്പോഴാണോ സ്പെഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുന്നത്, ആ സ്പെഷ്യൽ കണ്ടീഷൻസ് കൊടുത്ത ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന്
വിളിക്കുന്നത്. എന്നാൽ സ്പെഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. സ്റ്റുഡൻസ് പെർഫോമൻസ് ലെവല്, അതുപോലെ തന്നെ യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാമും ഉണ്ട്, സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമും ഉണ്ട്. അപ്പൊ അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. ദെൻ അതുപോലെ തന്നെ ഇഫ് ദ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് യൂഷ്വൽ കണ്ടീഷൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് കൺട്രോൾ ഗ്രൂപ്പ്സ്. യൂഷ്വൽ കണ്ടീഷൻസ് ആണ് എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കൺട്രോൾ ഗ്രൂപ്പ് എന്ന്. ഇതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ട്രീറ്റ്മെന്റ്സ്, എന്താണ് ട്രീറ്റ്മെന്റ് നോക്കാം. ട്രീറ്റ്മെന്റ്സ് ആർ ഡിഫറെന്റ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ് ആർ പുട്ട്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്ന സമയത്ത്, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ല, എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വിവിധ കണ്ടീഷൻസ് വെക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്, യൂഷ്വൽ ട്രെയിനിങ് പ്രോഗ്രാമും സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമും. അപ്പൊ ഈ രണ്ട് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത്. ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ്സ് ആർ ഡിഫറെന്റ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ് ആർ പുട്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദെൻ അടുത്തേക്ക് പോവാം. എക്സ്പെരിമെന്റ്, എന്താണ് എക്സ്പെരിമെന്റ് നോക്കാം. എൻ എക്സ്പെരിമെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം. അതായത് നമ്മൾ ഒരു റിസർച്ച് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് തുടങ്ങുന്നത്. അപ്പൊ ഈ പറയുന്ന റിസർച്ച് ഹൈപ്പോത്തിസിന്റെ ട്രൂത്ത് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് അത് ശരിയാണോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, എക്സ്പെരിമെന്റൽ യൂണിറ്റ്. ദീസ് ആർ പ്രീ ഡിറ്റർമൈൻഡ് പ്ലോട്ട്സ് വേർ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് ആർ അപ്ലൈഡ്. അതായത് നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്താ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ എവിടെയാണോ നമ്മൾ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്, ആ പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 60 സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവലാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ 60 സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ലെവലും ട്രെയിനിങ് പ്രോഗ്രാം തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ 60 സ്റ്റുഡൻസിനെ നമ്മൾ രണ്ടായി എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എവിടെയാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നത്, ഈ 60 സ്റ്റുഡൻസിലാണ് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൺസെപ്റ്റ്സ് ഇൻ റിസർച്ച് ഡിസൈൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പ്രധാനമായും 10 കൺസെപ്റ്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ ഇതെല്ലാം ഒരു മാർക്കിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഓരോന്നിന്റെയും മീനിങ് കൃത്യമായി പഠിക്കണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്.